ഗുരു ഇന്നല്ലെങ്കിൽ നാളെ ഈ നാട് ഭരിക്കേണ്ട ഒരു മന്ത്രിയാണ് ഞാൻ. അത് തനിക്കറിയാൻ പാടില്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ചത് മനസ്സിലാക്കണം കേട്ടോ. കടയിൽ തുറന്നു വെച്ചിട്ടിരിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും പോകുന്നു. നീ വന്ന എവിടെ പോവാ? അമ്പലത്തിൽ പോവാ. അമ്പലത്തിൽ പോകണ രണ്ടുപേർ കൂടെ ഒരുമിച്ച് പോകാൻ പറ്റില്ല, ഇങ്ങനെ അകന്ന് നടക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ ഒരുമിച്ച് പോവാനേ, വേറെ ആളെ നോക്കിയാ മതി. ഓ അത് ശരി, അപ്പൊ പിണക്കമാണ് രണ്ടുപേരും കൂടെ തമ്മിലല്ലേ. എന്നാ കാര്യം? അങ്കിളെ ചെറിയടുത്ത് പറഞ്ഞു എന്നെ കണ്ട ഇവളിയെ പോലെ. എന്റെ അങ്കിളെ, കൂടെ ഞാൻ നടന്നു പോയാലേ ഇങ്ങനെ എന്റെ അനിയനാണേ പറയത്തുള്ളൂ. ഇത് കല്യാണത്തിന് മുമ്പ് നിനക്ക് തോന്നിയില്ലായിരുന്നു? കല്യാണത്തിന് മുമ്പ് ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചില്ല. അത് മാത്രല്ല, ഇപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് ഇട്ട് നടക്കുമ്പോഴേ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധം ഇല്ലെന്നല്ലേ നാട്ടുകാർ വിചാരിക്കുള്ളൂ. എന്നാ പിന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അമ്പലത്തിലേക്ക് പോയ പോരെ. രാവിലത്തെ പൂജക്ക് നീ പോവുക, വൈകുന്നേരത്തെ പൂജക്ക് നീ പോവുക. അത് ശരിയാ, എന്നാ പിന്നെ ഞാൻ ആദ്യം പോവാ. ചൊല്ലു. ഞാനൊരു അഭിപ്രായം പറയട്ടെ, എന്റെ മനസ്സിൽ തോന്നിയതാ. നിങ്ങൾ രണ്ടുപേരും നടന്നു വന്നപ്പോഴേ എനിക്ക് തോന്നി എന്താണെന്നറിയോ? നീയും നിന്റെ അമ്മയും കൂടെ വരുവാന്ന്. അമ്മേരെ കൂടെ വരണ പോലെ തോന്നിയാ? എനിക്ക് തോന്നി. കാര്യം നിനക്ക് പ്രായക്കുറവാ, അവക്ക് നല്ല പ്രായം ഫീൽ ചെയ്യുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കേ. അവക്ക് നല്ല പ്രായമുണ്ട്, നീ കുഞ്ഞാണ് ഇപ്പോഴും. നീ ഇപ്പൊ എന്നാ ചെയ്യണ്ടേ? ഒന്നും ചെയ്യാനില്ല, നീ ഇപ്പൊ അങ്ങ് ജീവിക്കുക, അത്രേ ഉള്ളൂ. പ്രായക്കുറവുണ്ടോ നിനക്ക്? അവക്ക് നല്ല പ്രായമുണ്ട്, സത്യം. ആര് കണ്ടാലും അത് അങ്ങനെയാ പറയത്തുള്ളൂ. ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്ത് ശരിയോ? വർക്ക്ഔട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല, തലയ്ക്ക് ആ താൾത്താമസം ഉണ്ടായാൽ മതി, അത്രേ ഉള്ളൂ. അല്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്. ഇപ്പൊ നീ അടുത്ത മാർഗം എന്നാന്ന് വെച്ചാ അത് ചെയ്യുക, അത്രേ ഉള്ളൂ. വീട്ടിൽ പോവാ, അതാ നല്ലത്. ചെല്ലു. തോന്നുന്നുണ്ടല്ല പ്രായം? നല്ല പ്രായം തോന്നുന്നുണ്ട് അവക്ക്. നിനക്ക് പ്രായമേ ഇല്ല, സത്യമാണ്, സത്യം. ഇന്നലെ പൊക്കോട് ധൈര്യടാ, ഞാൻ കറക്റ്റ് കാര്യമാണ് പറഞ്ഞേ. ഇച്ചിരിയില്ലാത്ത പ്രായത്തിൽ കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തുള്ള അവസ്ഥ ഇല്ല. പ്രായം കുറവാ, പ്രായം കൂടുതലാ, എന്നതാണോ ഇത്? ആ നിന്നെ, നീ അമ്പലത്തിൽ പോകുന്നില്ലേ? എന്നാ ചെല്ല്. പ്രായത്തിൽ മൂത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പോവും. ആ ചെല്ലേ. എന്ത് ചെയ്യാന്ന് വെച്ചോ? ഇതൊന്നും കണ്ട് ഞാൻ ഒതുങ്ങിയല്ലോ മോനെ. പ്രസാദം വാങ്ങിച്ചില്ല. എന്താ പ്രസാദം വാങ്ങിക്കായിരുന്നു? ആദ്യപ്പോ എനിക്ക് സൗകര്യം ഇല്ല. അതെന്താന്നറിയാമോ മമ്മി, ആദ്യമായിട്ട് പോയിട്ടേ പകുതി ഒഴിക്ക് തിരിച്ചു വന്നു എന്നെ ഒറ്റയ്ക്കാക്കിട്ട്. എന്റെ മമ്മി എന്നെക്കാട്ടും മുന്നേ നടന്നു ഇവളാണ് മമ്മിയെ. അത് ആദ്യമായിട്ട് എന്റെ പുറകെ നടന്നിട്ട്. നീ എന്താണ് എന്താ ആദ്യമായിട്ട് എന്റെ പുറകെ നടന്നിട്ടല്ലേ ഞാൻ മുമ്പിൽ നടന്നത്? എന്നൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നേ? നിങ്ങളുടെ കല്യാണത്തിന് നിങ്ങളെ വന്ന് തൊഴിച്ചോളാം എന്ന് ഞാൻ അവിടെ നേർച്ച നേർന്നത് അറിയാവോ? മര്യാദക്ക് വൈകുന്നേരം അമ്പലത്തിൽ പോകണം. എനിക്ക് നിനക്ക് വയ്യേ? ഒരു കാര്യം ഞാൻ പറഞ്ഞു ഞാൻ കേട്ടു, ഇന്ന് വൈകുന്നേരം അമ്പലത്തിൽ പോയി തൊഴുന്നില്ലെങ്കിൽ രാത്രി മുതൽ പച്ചമണം നിങ്ങൾക്ക് ഞാൻ തരിയാല. ഞാൻ പോവാ. ഞാൻ പോകത്തില്ല. എനിക്ക് പറ്റും.
സമയത്ത് ഒരുപാട് പേര് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഉയർന്ന പെണ്ണല്ലടാ അവളെന്ന്. എന്നിട്ട് ഞങ്ങൾ ഇന്ന് മഴക്കിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നില്ല. അതാ അമ്മ വരെ ഡോട്ട് ചോദിക്കുന്നത്.